ദേവകി എൻജോയ് ചെയ്ത് വരികയാണ് സ്റ്റാർഡം ഒക്കെ അല്ലെ ശോഭ ചേട്ടാ? ഇതൊരു ശോഭ ചേട്ടനും മുൻപ് സിനിമയിലേക്കും സീരിയലിലേക്കും കാലെടുത്ത് വെച്ച സമയത്ത് ആൾക്കാർ അക്സെപ്റ്റൻസ് ഒക്കെ ഒന്ന് എൻജോയ് ചെയ്ത് അങ്ങനെ എൻജോയ് ചെയ്തിട്ടുണ്ടോ? ആ സമയം ഓർമ്മയുണ്ടോ? തുടക്കത്തില് ഒരു ഫാന്റസി ഭയങ്കരമായിരിക്കും, നമ്മളെ ആളുകൾ തിരിച്ചറിയുക, നമ്മുടെ അടുത്ത് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വരിക. ഇപ്പൊ ദേവകിയുടെ ഒരു സമയമാണ്, എന്ത് തോന്നുന്നു ആൾക്കാരൊക്കെ ഒരു തിരിച്ചറിയുന്ന? അതൊക്കെ അധികം ആൾക്കാർ തിരിച്ചറിയുന്നുണ്ടായിരിക്കാം, പക്ഷെ ഞാൻ ജനറലി ഇച്ചിരി അൺകംഫർട്ടബിൾ ആണ്. എനിക്ക് ആൾക്കാരെ നോട്ടീസ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് കോൺഷ്യസ് ആവും. ഞാനിങ്ങനെ മറ്റേ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ആരും തിരിച്ചറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ജനറലി ഞാൻ കുറച്ച് പെട്ടെന്ന് എനിക്ക് കുറച്ച് ഷൈ ആവും. ഞാൻ ആൾക്കാർ കണ്ട് പിന്നെ ഈ ഇടയ്ക്ക് എവിടെയോ പോയപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ പറയായിരുന്നു, ഞാൻ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയതാ, അപ്പൊ ഞാനവിടെ കാപ്പിയൊക്കെ കുടിച്ചോണ്ടിരിക്കുമ്പോ അവരിങ്ങനെ പറയുന്നു, അവർ കൈ കഴുകാൻ പോയിട്ട് വന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, ഇത് അവിടെ ഇരിക്കുന്ന ആൾക്കാർ ദേവുവിനെ കണ്ടുപിടിച്ചു എന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ഇറങ്ങിപ്പോയത് ഇങ്ങനെ ഇറങ്ങിപ്പോയി, എനിക്ക് ആരെങ്കിലും കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാതെ ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് ഇച്ചിരി അൺകംഫർട്ടബിളാ, വേറൊന്നുമല്ല, എനിക്ക് പെട്ടെന്ന് കോൺവെർസേഷൻ പുതിയ ആൾക്കാരെ അടുത്ത് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഇച്ചിരി ഞാൻ ഇച്ചിരി ദേവകി പറഞ്ഞ ഇൻസിഡന്റ് എനിക്ക് രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, എന്നെ ആദ്യം തിരിച്ചറിഞ്ഞ ശബ്ദമാണ്. അപ്പൊ ഈ ശബ്ദം തിരിച്ചറിയാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. മുഖം നമ്മുടെ അഭിനയമില്ല, മുഖം ഇല്ല, മുഖം അറിയില്ല, ശബ്ദം അറിയാൻ പറ്റും. ഞാനൊരിക്കൽ കുട്ടിക്കാലത്ത് മരിയൻ കോളേജ് എന്നൊരു കോളേജ്, അപ്പോൾ ആ കോളേജിൽ ഞാൻ ഷൂട്ടിന് പോയി. ശരിക്കും ഞാൻ ഷൂട്ടിങ്ങിനാണ് പോയത്. അപ്പോൾ എൻ്റെ കൂടെ വേറെ നമ്മുടെ യദു കൃഷ്ണൻ അങ്ങനെയുള്ള ഒന്ന് രണ്ട് പേര് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കംപ്ലീറ്റ് പെമ്പിള്ളേരെല്ലാം വന്നിട്ട് നമ്മൾ എൻ്റെ അടുത്തല്ല വരുന്നത്, എല്ലാവരും യദുവിൻ്റെ അടുത്തും അവരുടെ അടുത്തൊക്കെ വരുന്നത്, കാരണം എന്നെ അറിയില്ലല്ലോ, എൻ്റെ ഫേസ് അറിയില്ലല്ലോ, കുറേ വർഷം മുമ്പാണ്. അപ്പോൾ ഇവരെല്ലാവരും പരിചയപ്പെട്ട് മറ്റേ ഓട്ടോഗ്രാഫൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴേക്കും യദു പറഞ്ഞു, അപ്പോൾ ഇവരാരും എൻ്റെ അടുത്തേക്ക് വരുന്നില്ല, പിള്ളേരാരും. അപ്പോൾ യദു പറഞ്ഞു, പുള്ളി അറിയില്ലേ? അവർ പറഞ്ഞു, അവർ പറഞ്ഞു ഇല്ല, പുള്ളിയുടെ ശബ്ദം അറിയായിരിക്കും. അപ്പോൾ അന്ന് ഞാൻ നമ്മുടെ സുരേഷ് കൃഷ്ണയ്ക്ക് വേണ്ടിയിട്ട് ഒരു സീരിയലിൽ ഡബ് ചെയ്യുന്നു, സ്വപ്നം എന്ന് പറയുന്ന സീരിയൽ. അതെ അതെ. അപ്പോൾ അത് ആ ക്യാരക്ടറിൻ്റെ പേര് പറഞ്ഞിട്ട് ഇന്ന സീരിയലിലെ ഇന്ന ആളുടെ ശബ്ദമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ പെമ്പിള്ളേരെല്ലാം അവിടെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ്, ഞാനിപ്പോ എന്താ പറയാ, അതാണ് നമ്മുടെ ശബ്ദത്തിൽ തിരിച്ചറിയുന്നത് അവിടെ. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഭയങ്കര അത്ഭുതം തോന്നിയ സംഭവം, കാത്തു എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ ഉണ്ട്, നമ്മുടെ പൂച്ച, അതിൽ കണ്ടം പൂച്ചയ്ക്ക് ഡബ് ചെയ്തേക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ആ കാത്തുവിന്റെ ഇതെന്ന് വെച്ചാൽ, കാത്തുവും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡബ് ചെയ്തതിന് ശേഷമാണ് ക്യാരക്ടേഴ്സിന് ഉണ്ടാക്കുന്നത്, ഞങ്ങളുടെ ശബ്ദം വെച്ചിട്ടാണ് ക്യാരക്ടേഴ്സിന് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞങ്ങളാണ് ആദ്യം ചെയ്തത്, ആ കണ്ടം പൂച്ചയ്ക്ക് ഞാനാണ്. അപ്പൊ മിക്കവാറും എല്ലാവരും യൂട്യൂബിൽ നോക്കിയാൽ മതി, പിള്ളേരെല്ലാം അമ്മമാരൊക്കെ പിള്ളേർക്ക് ചോറ് കൊടുക്കുന്നത് കണ്ടം പൂച്ച വിളിക്കും കേട്ടോ കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ പിള്ളേർക്ക് എല്ലാവർക്കും അറിയാം എന്റെ ശബ്ദം. അപ്പൊ എന്റെ അപ്പൊ അത് ഇതാരാന്ന് നോക്കി, മറ്റേ കാത്തൂലെ കണ്ടം പൂച്ച ആന്ന് പറയുമ്പോൾ പിള്ളേർ ഇങ്ങനെ നോക്കുകയാണ്. അത് ആ ശബ്ദത്തിൽ തിരിച്ചറിയും. അഭിനയത്തിൽ ഇപ്പോൾ എവിടെ ചെന്നാലും നമ്മളെ തിരിച്ചറിയും.